വെൽക്കം ബാക്ക് അരിമഷി ലവേഴ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ അപ്ഡേറ്റ് പറയാനായിട്ട് ഇത് ഗ്രാബ് ബോക്സ് എന്ന് കിട്ടിയതാണ്. ലിപ്സ്റ്റിക്ക് സ്റ്റേക്ക് വർക്കിൻ്റെ ഓറഞ്ച് കളർ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ മിന്ത്രയുടെ എൻഡ് ഓഫ് റീസൺ സെയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നു. കാരണം ഇത് നല്ല ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. പൊതുവെ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാനിത് ഓർഡർ ചെയ്യാൻ കാരണം ഇതിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ അത് വഴിയെ പറഞ്ഞുതരാം, ഹോൾ വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല പറയാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയാണ് എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുക, എപ്പോഴും കോൺഫിഡൻ്റ് ഏത് ഡ്രസ്സിലും ഏത് ഡ്രസ്സ് ഇട്ടാലും എങ്ങനെയാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ള കുറച്ച് സിമ്പിൾ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെത്തി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, മിക്കവാറും എന്നോട് ചുറ്റും ചേച്ചി എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അതിനുള്ള ആൻസർ ദേ വരണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ബോഡി ടൈപ്പ് എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്ങനെ ബോഡി ടൈപ്പ് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടാൻ പോകുമ്പോഴും എന്താണെങ്കിലും നമ്മളുടെ ബോഡി ടൈപ്പിനെ പറ്റി ഒന്ന് ആലോചിക്കുക. ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കുക, ഡ്രസ്സ് ഇടുക. ആ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഇടുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻറ്റ്, നമുക്കൊരു ട്രെൻഡോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്റ്റൈൽ കണ്ടിട്ടോ ഇടുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസിനേക്കാളും ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാം നമ്മുടെ ബോഡി ആ ഡ്രസ്സ് ഇടുമ്പോഴാണ് നമ്മുടെ ബോഡി ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എപ്പോഴും നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നോ യുവർ ബോഡി, നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ അറിയാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ ഏതൊക്കെ ഡ്രസ്സ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നാത്തത് എന്നുള്ളത് ഒന്ന് എഴുതി വയ്ക്കുക. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ബോഡികോൺ ഡ്രസ്സ് ഇടുമ്പോഴാണ് എൻ്റെ ബോഡി ടൈപ്പിന് ബോഡികോൺ ഡ്രസ്സ് വലുതായിട്ടും ചേരില്ല എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോഡികോൺ ഡ്രസ്സ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കറിയാം അതെൻ്റെ ബോഡിക്ക് അത്ര ഫ്ലാറ്റർ ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താണ് ഏതെങ്കിലും ഇപ്പോൾ സൈറ്റിലൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴും പുറത്ത് വാങ്ങിക്കുമ്പോഴും ബോഡികോൺ ഡ്രസ്സ് കാണുകയാണെങ്കിൽ ഓക്കെ ബോഡികോൺ ഡ്രസ്സ് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ അതെനിക്ക് എന്തായാലും ചെയ്യില്ല, അപ്പോൾ ഞാൻ വേറെ അടുത്ത അതിൻ്റെ ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് എന്തൊക്കെയാണ് എഴുതുക. ഇനി ചെരുപ്പിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ല തടിയുള്ള പാദമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ്സും ഒരുപാട് പരന്ന ടൈപ്പുള്ള ചെരുപ്പ് നിങ്ങൾക്ക് ചേരില്ല, അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഈവൻ ഡെയിലി ആണെങ്കിൽ ഒരുങ്ങാൻ പോകുമ്പോഴേക്കും ഇന്നിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇതൊന്നും ഈ ഒരു കാര്യങ്ങളൊന്നും ഓർക്കാതെ നിങ്ങൾ പണ്ട് വാങ്ങിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അടുത്തിടെ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സോ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പതുക്കെ നമ്മുടെ എന്താണ് ആ ഒരു ഇതിൽ നിന്ന് മാറ്റുക. കാരണം എനിക്കറിയാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്, ഇടണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പുറത്തിട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഫുൾ ഡേ നമ്മൾ മൂഡൌട്ട് ആയിരിക്കും. ഷോ ഇതെനിക്ക് ചേരുന്നില്ല ചേരുന്നില്ല. അതിൽ നല്ലത് അത് മാറ്റിവെക്കുക, എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ പേഴ്സണലി ചിലർക്കൊരു പ്രശ്നമാണ് ആരെങ്കിലും വിട്ട ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് വാങ്ങിച്ചിടുക എന്നുള്ളത്. എല്ലാവരും ഒരു ഹൈജീനിക് പ്രോബ്ലം പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സ് നമ്മൾ ഇടുന്നതിന് മുമ്പ് ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു എനിക്കൊരു മിനിമം ഒരു 50-60 പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. പോട്ടെ, ഒരു 10 പേര് ചിലപ്പോൾ 5 പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും ഒരു ഹൈജീനിക് പ്രോബ്ലം അല്ലേ. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ്, ഞാൻ പേഴ്സണലി ഒരു സൈറ്റ് ഉണ്ട് പുറത്തുനിന്നുള്ള സൈറ്റാണ്, അതിൽ നിന്ന് 1-2 സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു മോശം കാര്യമൊന്നുമല്ല. ഈവൻ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോഴും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ആരാണ് കളക്ടറുടെ പേര് ഞാൻ മറന്നുപോയി, നല്ല വാസുകി എന്ന് പറഞ്ഞ മാം അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് സാരി വാങ്ങിച്ചിട്ട് അത് കൊടുത്തിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ചിലപ്പോൾ 1-2 തവണ ഇട്ട ഡ്രസ്സാണ് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മറ്റുള്ളവർ ഇടുന്നതിൽ അതിനൊരു പ്രോബ്ലം വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും സൈസ്, ഇപ്പോൾ എനിക്ക് ചില ഡ്രസ്സിൽ സ്മോൾ ആയിരിക്കും കറക്റ്റ്, ഇതിപ്പോൾ ഞാൻ സ്മോളാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ വേറൊരു ബ്രാൻഡിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ആയിരിക്കും കറക്റ്റ്, ചിലത് ലാർജ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു വാർഡ്രോബിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താണ് ഡ്രസ്സിൻ്റെ പെട്ടിയിൽ ചിലത് എക്സ്ട്രാ സ്മോൾ തുടങ്ങി എക്സ്ട്രാ ലാർജ് വരെയുള്ള പീസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു സൈറ്റ് ഞാൻ എപ്പോഴും സ്മോളാണ് വാങ്ങിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് സ്മോൾ വാങ്ങിക്കരുത്. ഇനി ചില ഡ്രസ്സ്
ടൈറ്റ് ആയിട്ടിരുന്നാലാണ് ഭംഗി, ചിലത് കുറച്ച് ലൂസായി ഫിറ്റിംഗ് ആയിട്ടിരുന്നാലാണ് ഭംഗി. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ സൈസ് നോക്കി വാങ്ങിക്കാതെ അത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കി മനസ്സിൽ കണ്ടതിന് ശേഷം മാത്രം ഒരു ഡ്രസ്സ് വാങ്ങിക്കുക. നിങ്ങൾ നേരിട്ട് പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരിക്കലും സ്മോള്, മീഡിയം, എക്സ്ട്രാ ലാർജ് അങ്ങനെ നോക്കാതെ എല്ലാ ഡ്രസ്സും ഇട്ടതിന് ശേഷം ഫിറ്റിംഗ് എങ്ങനെയാണ് നോക്കിയിട്ട് മാത്രം പ്രോപ്പർലി ഫിറ്റ് ആയ ഡ്രസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ബോഡിക്കോൺ ടൈറ്റ് ഡ്രസ്സ് ആയിരിക്കണം എന്നില്ല, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഇടുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു എന്താണ് ഫിറ്റിംഗ് കറക്റ്റ് ആണെങ്കിൽ ആ ഡ്രസ്സ് വാങ്ങിക്കുക. ഒരിക്കലും സൈസിങ്ങിന് സൈസ് ഞാൻ എപ്പോഴും സ്മോൾ വാങ്ങിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് സ്മോൾ വാങ്ങിക്കാതിരിക്കുക. അടുത്തത് നോ യുവർ സ്റ്റൈൽ, നിങ്ങളുടെ സ്റ്റൈൽ ഏതാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്കെപ്പോഴും ഒരു ഹിപ്പി, ബോഹോ അങ്ങനത്തെ കുറച്ച് സ്റ്റൈലുകളാണ് ഇഷ്ടം. അതേസമയം എന്റെ ക്ലോസസ്റ്റ് മൈ ഡാർലിംഗ് ഫ്രണ്ടിന് എപ്പോഴും നല്ല നിർത്തി തയ്പ്പിച്ച പോലത്തെ ഡ്രസ്സാണ് ഇഷ്ടം. അത് അവളുടെ ഇഷ്ടം, ഇത് എന്റെ ഇഷ്ടമാണ്. അപ്പൊ ഒരിക്കലും എന്താ പറയണേ, നിങ്ങളുടെ സ്റ്റൈൽ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ സ്റ്റൈൽ അല്ല കേട്ടോ, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് നിങ്ങൾ ഇടേണ്ടത്. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള, മറ്റുള്ളവരെ ഇഷ്ടമുള്ള ഡ്രസ്സ് അല്ല നിങ്ങൾ ഇടേണ്ടത് അല്ലേ, നമ്മൾ നമുക്ക് വേണ്ടി കെയർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സ്റ്റൈൽ ഏതാണോ അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സൈറ്റ് നോക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഡ്രസ്സ്, അത് ചിലപ്പോ ഫാഷൻ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കളറ് ചിലപ്പോ എല്ലാവരും അയ്യോ എന്ന് പറയുന്ന കളറായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടമാണ്, നിങ്ങൾ അത് ഇടുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആണ്, നിങ്ങളത് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കുക. കാരണം അത് ഇടുമ്പോഴുള്ള കോൺഫിഡൻസിന്റെ ആ അളവ് എന്ന് പറയുന്നത് ടോപ്പിലാണ്. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ. എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കളറാണ് ബ്ലാക്ക്. എന്റെ ഏറ്റവും കുറവ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്റെ ഡ്രസ് കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്കും വൈറ്റും ഓഫ് വൈറ്റ് അങ്ങനത്തെ കളേഴ്സ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് പോകാം. ചിലപ്പോൾ ഓരോ വർഷവും ഓരോരോ കളേഴ്സ് ട്രെൻഡിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങിലേക്ക് പോവാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണോ അതിൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുക. എനിക്ക് പേഴ്സണൽ ഇഷ്ടം കോറൽ, മഞ്ഞ, പിങ്ക് അങ്ങനത്തെ കളറൊക്കെയാണ്. അത് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നാറുണ്ട് ബ്ലാക്ക് അങ്ങനത്തെ ഇടുന്നതിനേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാരണം നിങ്ങളത് നന്നായിട്ട് കാശൊക്കെ കൊടുത്ത് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് പറയാണ്, വേറെ ആരെങ്കിലും ബ്രദറോ അമ്മയോ അച്ഛനൊക്കെ പറയാണ് ഓക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാം, പക്ഷെ നമുക്ക് തന്നെ തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് തോന്നത്തില്ല. ഇനി എന്താണ് നിങ്ങളത് ഇതുവരെ വാങ്ങിച്ചിട്ടിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം കൊണ്ട് നിങ്ങളത് ഇടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നില്ല. നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് ആ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും, നമ്മുടെ വീട്ടിലാണ് നമുക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യണത് അല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിലൊക്കെ എന്താ നൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയേ പറഞ്ഞു നടക്കുന്നത്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ വലിയ ഇതായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആ ഒരു വീട്ടിലെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വീടിൻ്റെ പുറത്ത് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം കോൺഫിഡൻസ് കൂടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിങ്ങൾ ഇട്ട് നോക്കുമ്പോൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അപ്പം തന്നെ മാറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ടിപ്പ്. ഇനി നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും നമ്മുടെ ഡ്രസ്സ് ഒന്ന് പെയർ ചെയ്ത് വെച്ച് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് നമുക്കറിയാമോ, ചിലപ്പോൾ നമ്മൾ പണ്ട് വാങ്ങിച്ചിട്ട് ഇടാതെ വെച്ചിരിക്കുന്ന ഒരുപാട് ഡ്രസ്സുകൾ നമ്മുടെ കണ്ണിൽ പെടും. അപ്പോൾ എന്താണെന്ന് വെച്ച് ജസ്റ്റ് നമ്മൾ ഓ ആ അപ്പം അത് അതിൻ്റെ കൂടെ പെയർ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് പുറത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും ഷോ ഇത് ഈ ഡ്രസ്സ് ടോപ്പിൻ്റെ കൂടെ മറ്റേ തെറ്റിയിരുന്നെങ്കിൽ ഇതിൽ നന്നാകുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു ടോട്ടലി ഒന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും കുറച്ച് പെർഫ്യൂം എന്തായാലും വേണം, കുറച്ച് പെർഫ്യൂം എടുക്കുക, അവിടെ ഇവിടെയും പൂശുക. കാരണം നമ്മൾ നല്ലതായിട്ട് സ്മെല്ലി ആണെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് നന്നായി കൂടും എന്നാണ് എന്താണ് സ്റ്റൈലിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു കുഞ്ഞി സെന്റ് ഒന്ന് അടിക്കുകയാണെങ്കിൽ നടന്നു പോകുമ്പോൾ നമ്മൾ പരിസ്ഥിതിയിൽ കണ്ടെത്തില്ലേ, പുറകെ ഇങ്ങനെ മണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. ഇനി അടുത്തത് കുറച്ചൊരു മേക്കപ്പ്, നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് മേക്കപ്പ് ചെയ്യാതെ പുറത്തേക്ക് പോകാതിരിക്കുക. ഇനി മേക്കപ്പ് ഇഷ്ടമല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും മേക്കപ്പ് ചെയ്തിട്ടില്ലോ എന്ന് വിചാരിച്ചാൽ അതൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേക്കപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജ്വല്ലറീസ് നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഒരു പ്ലെയിൻ ഡ്രസ്സിനെ ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം ഇങ്ങനെ ഒരു ജങ്കി ജ്വല്ലറി, ചിലർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്, ഇവിടെ എന്താണ് എനിക്ക് തോന്നി ഇതിൻ്റെ കൂടെ നല്ല കിരിലനാണെന്ന്. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ല നമുക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഐ ഫീൽ കോൺഫിഡൻറ്റ് ഇൻ ദസ്, എനിക്ക് ഈ ഡ്രസ്സും ഈ ഒരു ജ്വല്ലറിയും ഈ ഒരു മേക്കപ്പും ഒക്കെ ഇട്ടപ്പോഴേക്കും എനിക്ക് കോൺഫിഡൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാനിതിട്ടിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് പിന്നെ കുറച്ച് ആക്സസറീസ്
അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഇതിന്റെ കൂടി അക്സറീസ്, അതിന്റെ കൂടി അക്സറീസ് ഇതൊക്കെ ഇടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ട്, അതൊരു സൈക്കോളജിക്കൽ ടിപ്പാണ്. അതാണ് അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്, ബാക്കി എല്ലാവരും നല്ല കിടിലായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോ കോൺഫിഡൻസ് കുറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മൾ വിചാരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഓ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, എന്ത് ഭംഗിയുണ്ടെന്ന്. ഒരിക്കലും വിചാരിക്കരുത്, നമ്മൾക്ക് കാണാൻ നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കുറച്ച് കോൺഫിഡൻസ് ലെവൽ കുറവിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഓപ്പോസിറ്റ് ഉള്ള ആളെ കണ്ടിട്ട് അയാൾ എത്ര കോൺഫിഡൻ്റ് ആണ്, ഞാൻ കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ അയാളെക്കാളും കുഞ്ഞതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വിചാരിക്കുന്നത് സെയിം ആയിരിക്കും. അപ്പൊ ആ ഒരിക്കലും മറ്റുള്ളവരെ വെച്ചിട്ട് നമ്മുടെ കോൺഫിഡൻസിനെ നമ്മൾ താഴേക്ക് കളയരുത്. അതാണ് ആദ്യത്തെ ടിപ്പ്. ഇനി നിങ്ങൾ എത്ര നന്നായിട്ട് ഡ്രസ് ചെയ്ത് പോയാലും ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്താണ് ഡിസൈൻ ചെയ്തിട്ട് ഡ്രസ്സ്, ബെസ്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അക്സറീസ്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഡ്രസ്സും ഏറ്റവും നല്ല അക്സറീസും ഏറ്റവും നല്ല രീതിയിൽ ഹെയർ ചെയ്തും മേക്കപ്പ് ചെയ്തും ഒക്കെ പോയി കഴിഞ്ഞാലും സ്റ്റിൽ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും, ഒന്നോ രണ്ടോ പേരുണ്ടാവും. അത് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നോ രണ്ടോ പേര് പറയുകയാണെങ്കിൽ എന്താണെന്നറിയാമോ, എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് ആ ഒന്നോ രണ്ടോ ആൾക്കാർ എന്ത് ചെയ്താലും കുറ്റം പറയുന്നുണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലെ ഒരു രസം വേണ്ടേ എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ കേൾക്കുന്നത്. നമ്മുടെ ഞാൻ പ്രകാശിൽ ആള് സദ്യ കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല സദ്യ കഴിച്ചിട്ടില്ലെന്ന് അങ്ങനെ എന്തോ ഒരു കാര്യം പറയില്ല. അതുപോലെ തന്നെയാണ് എപ്പോഴും എത്ര നന്നായിട്ട് പോയാലും കുറ്റം കണ്ടുപിടിക്കാൻ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുക. ഓക്കെ, ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഏറ്റവും ഇൻസെക്യൂർ ആയിട്ടുള്ളവരായിരിക്കും. കാരണം അവർക്ക് അവരുടേതായ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് അവരുടെ കോൺഫിഡൻസും കൂടി താഴെയാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്. ആ മൂവിൽ നമ്മൾ വീഴാതിരിക്കുക. ചിലവരുണ്ട് ഇപ്പൊ ഇവൻ എന്റെ വീഡിയോക്ക് താഴെ ഇതെന്തൊരു കോലം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റെഡിയൊക്കെ ചെന്ന് മുമ്പ് ഇതെന്തൊന്ന് കോലമാണ് ഇത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന മറുപടി എന്താണെന്നറിയോ, അവരെ അടിമുടി ഒന്നിങ്ങനെ നോക്കുക, എന്നിട്ട് ഒരു ചെറിയ ചിരി, അതായത് ഒരു പുച്ഛത്തുള്ളി ഒരു ചിരി ചിരിച്ചിട്ട് നടന്ന് അങ്ങോട്ട് പോവുക. അതാണ് ദ ബെസ്റ്റ് ആൻസർ. ഒരിക്കലും അവരുടെ ഇതിൽ നമ്മൾ വീഴാതിരിക്കുക. എപ്പോഴും നമ്മൾ വിചാരിക്കുക ചേച്ചി ചേച്ചിക്ക് കോമൻസിലും വിചാരിച്ചാൽ ചേച്ചിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന് ഞാൻ നമ്മൾ എന്ത് ചെയ്യാനാണ്, ചേച്ചി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണും, കരിമിഷിലവന്റെ വീഡിയോ കാണും എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് നടന്നു പോവാ. ഓക്കെ, അതാണ് ചെയ്യാൻ പറഞ്ഞ ഏറ്റവും നല്ല ഐഡിയ. ഇനി ലാസ്റ്റ് പോയിന്റ്, ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമുക്കൊരു വാലിഡേഷൻ, അതായത് ഒരു ഇത് വേണ്ട. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഹാപ്പിനെസ് വരണം. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാവുന്നത്, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. സോ എന്താ പറയണേ, മറ്റുള്ളവരുടെ വാലിഡേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം നമുക്ക് വേണ്ടെന്ന് നമ്മൾ വിചാരിക്കുക, എന്നിട്ട് ഡ്രസ്സ് ചെയ്യുക, എന്നിട്ട് എന്ത് കാര്യം ചെയ്യുക. അപ്പോഴെന്താണെന്ന് അറിയാമോ, മറ്റുള്ളവർ നന്നായി എന്ന് പറഞ്ഞാലും ചീത്തയെന്ന് പറഞ്ഞാലും ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, സോ എന്താണ് കിസ് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ അങ്ങോട്ട് നിങ്ങൾ സ്നേഹിക്കുന്നേ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സ്നേഹിക്കുക. എന്താണ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിനെ നമ്മൾ തന്നെ കിസ് ചെയ്യാം, നമ്മൾ എന്താണ് നമ്മളുടെ ബോഡിനെ ഹഗ് ചെയ്യാം, എന്നിട്ട് പറയാം യു ലുക്ക് ഡാം ഗോർജിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗോർജിയസ് ആണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്താ, നമ്മൾ നമ്മളെ തന്നെ നന്നായി സന്തോഷിപ്പിച്ചിട്ട് നല്ല ചെരുപ്പും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് റെഡിയായി ഇറങ്ങി പോവാം. അതിനുശേഷം ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഇതിലേക്ക് കൂടി കേൾക്കാം, ഇതിലേക്ക് കൂടി കളയാം. കാരണം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുകയാണ് അല്ലെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എന്താണ്, എപ്പോഴും ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാം, അടിപൊളി, ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് കോൺഫിഡൻസ് എപ്പോഴും എങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് എനിക്ക് നിങ്ങളിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എന്നുള്ളത്, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ഞാൻ എപ്പോഴും ബി കോൺഫിഡൻറ്റ് എന്ന് പറയുന്നതിന് ഒരു കാര്യം ഇത് തന്നെയാണ്, യു ഷുഡ് ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക. ബൈ.